ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദു ബിഫോർ വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത് ഒരു കടച്ചക്ക കൊണ്ട് എങ്ങനെയാണ് ചിപ്സ് ഉണ്ടാക്കുക എന്നാണ്. നമ്മുടെ മറ്റേ വലിയ ചക്കയുടെ അതേ ഔഷധ ഗുണങ്ങളുള്ള ഒരു ചക്കയാണ് കടച്ചക്ക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഈ കടച്ചക്കയിലും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുപോലെയുള്ള ചെറിയ ചക്കയാണ് കടച്ചക്ക. അതിൻ്റെ തോലൊക്കെ ഒന്ന് ആദ്യം കളയണേ. എന്നിട്ട് അതിനകത്തുള്ള പശി ഉണ്ടാവും, അതുണ്ടാവും ഇതുപോലത്തെ, ആ പശയൊക്കെ ഒന്ന് കളയണം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. ഇതിൽ കറ കൂടുതലാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റായിട്ട് ബ്രൗണിഷ് ആയിട്ട് കാണും. ഇതിൻ്റെ സ്ലൈസ് ചെയ്യണം. സ്ലൈസർ ഉപയോഗിച്ചിട്ട് നല്ലോണം സ്ലൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്താലും മതി കേട്ടോ. ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ലൈസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാൻ പറ്റും. നമ്മുടെ നേന്ത്രക്കായൊക്കെ എങ്ങനെയാണ് വറുക്കണമെന്ന് വെച്ചാൽ അതേ രീതിയിൽ തന്നെ ഇതും വറുത്തെടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇതുപോലെ സ്ലൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നൈസായിട്ട് വരും. ഇതില്ലാന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് കത്തിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് ഒരു ചക്കയുടെ അളവാണ്. കടച്ചക്കയാണ് കേട്ടോ, ഇടിച്ചക്കയല്ല, കടച്ചക്കയാണ്. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നന്നായിട്ട് മുറിച്ചെടുത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ മറ്റേ ചക്ക വറക്കണതും അല്ലെങ്കിൽ നേന്ത്രക്കായൊക്കെ വറക്കണതും എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം തളിക്കണം. ഇതാണ് ഇതിൻ്റെ പാകം വരുന്ന രീതി. കണ്ടോ, ഇതുപോലെ ഒരുവിധം നല്ലവണ്ണം ഒരു 90% വേവാകുമ്പോൾ അതിലേക്ക് ലേശം ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കണേ. കണ്ടോ, ഇതുപോലെ നല്ലോണം വരും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഉപ്പും മഞ്ഞളും കൂടി കലക്കി വെച്ചതാണ് ഞാൻ. ഒരു ലേശം ഒരു സ്പൂണോളം അതിൽ ഒഴിച്ചു കൊടുത്തു. കണ്ടോ, അതിങ്ങനെ ഇങ്ങനെ പൊങ്ങി വരും, വെള്ളമൊക്കെ പൊങ്ങി വരും. പിന്നെ നമ്മൾ ആവശ്യമാണെങ്കിൽ കുറച്ച് 2 കറിവേപ്പില ഇടാം കേട്ടോ. ഒരു ശബ്ദം വരും, ആ ഒരു കലകലാന്നൊരു ശബ്ദം, ആ ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മളത് കോരിയെടുക്കേണ്ടത്. മുരിഞ്ഞു എന്നുള്ള ആ ശബ്ദം എന്നുള്ള നമുക്ക് കോരിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കടച്ചക്ക കൊണ്ടുള്ളൊരു ചിപ്സ്. കടച്ചക്ക കൊണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട്, അതിൽ ഒന്നാണ് കടച്ചക്ക കൊണ്ടൊരു ചിപ്സ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.